ഹായ്, അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ പുതിയ വീഡിയോ ദാ എന്റെ ബാക്കി കാണുന്ന ഈ മുല്ലക്കൃഷി ഒന്ന് അരക്കി വിടുകയാണ്. സീസൺ കഴിഞ്ഞായിരുന്നു, അപ്പോൾ അതിന്റെ പൂവിന്റെ സീസൺ കഴിഞ്ഞതുകൊണ്ട് നമ്മൾ ഒരു സൈഡിൽ നിന്ന് അതിന്റെ ഇതളുകളെല്ലാം കട്ട് ചെയ്ത് കളയാണ്. അപ്പോൾ പുതിയ ഇതള് പെട്ടെന്ന് വരാനായിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് അരക്കി ക്ലിയർ ചെയ്യാം. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ഇതുപോലെ നിൽക്കുന്ന മുല്ലയാണ് നമ്മളിപ്പോൾ അരക്കുന്നത്. ഈ സൈഡൊക്കെ അരക്കി വിട്ടിരിക്കുന്നതാണ്. അപ്പോൾ അതുപോലെ അരക്കി ഈ പച്ചപ്പുള്ള ഇലകളെല്ലാം മാറണം. ആദ്യം ഇവിടെ ഇല്ല, ആദ്യം സ്കൂളിൽ പോയിരിക്കുകയാണ്. ഇനിയിപ്പോൾ വരും എന്തായാലും. അല്ലെങ്കിൽ ഇതിനിടയ്ക്ക് എവിടെയെങ്കിലും നിന്ന് നമ്മൾ അരക്കുന്നതിനും ഭവൻ തന്നെ അരക്കാനല്ലേ. അതാണ്ടേ ഇവിടെ മൊത്തത്തോടെ അരക്കണം കൊമ്പ്. അതിങ്ങനെ അരക്കട്ടാ, അങ്ങ് നോക്കി. ആ സൈഡല്ല, ആ സൈഡ് അത്ര വേണ്ട. ഇലകൾ മാത്രം ഡയലോഗ് ഇതൊക്കെ പറഞ്ഞു തരണ്ടേ, പറഞ്ഞാലല്ലേ എനിക്ക് മനസ്സിലാവുള്ളപ്പ. ഇല പൂച്ചുറക്കി വിട്ടാലേ അടുത്ത് തിളലും പൂവായിട്ട് വരൂ. എല്ലാം അടുത്ത് വിട്ട് കൊടുക്കണം, ഇല വെട്ടി മാറ്റി കൊടുക്കണം. ഓ, അതിന് നമ്മൾ ചെയ്തോട്ടെ. ആയിരം നോക്കിയപ്പോ ആയിരത്തെ കണ്ടില്ല, അതുകൊണ്ട് കൈ രണ്ടു രൂപ നേരിച്ച്. ഇലക്കറി അല്ലേ ഇത്? ഇലക്കറി തന്നെ, ഇത് മുല്ലപ്പൂ, മുല്ലപ്പൂവിന്റെ ഇല. അത് അകത്ത് ഇട്ട് കൊടുത്താലേ ഇല വെട്ടിയിട്ട് കൊടുത്താലേ കാട്ടുള്ളൂ. ഓ, അങ്ങനെ ചെയ്യാല്ലേ. ഇങ്ങനെയും ചെയ്യാം. അടുത്ത് തിളക്കുമ്പോ നിറച്ചു പൂവും മുട്ടുമായിട്ട് നിറയെ കാക്കും. ഞായറിയപ്പം കിട്ടിയില്ലെന്ന് പറഞ്ഞ നിങ്ങൾ വെച്ചായിരുന്നു. നിങ്ങൾക്ക് രണ്ടുപേർക്കും വെട്ടാനേ ഉള്ളൂ. എനിക്ക് വെട്ടാറില്ല, അത് കൊള മാത്രം വീശി വിട്ടാ മതി. ഇങ്ങനെ കൂട്ടിയാണ് ഇങ്ങനെ എടുക്കാം. എന്താ ഇതൊക്കെ നമുക്ക് വേസ്റ്റ് കിട്ടിയില്ലേ? ഇതേ പോരാ, കട്ട് ചെയ്ത് വളം വേറൊന്നുമല്ല. നമ്മളെ നാടൻ പശുവിൻ ചാണകമാണ് നമ്മുടെ ഈ മുല്ലയുടെ വളം. വേറെ വളങ്ങളൊന്നും നമ്മൾ ചേർക്കുന്നതല്ല. ബാക്കി അങ്ങനെ ആരൊക്കെ തീരാറായിട്ടുണ്ട്. അവർ രണ്ടും നല്ല പരിശ്രമത്തിലാണ്. ആരൊക്കെ തീരാറായാ? ഒരാൾ തളർന്ന് നടന്നു പോവാണ്. ഇത് ഒരു മൂടാണ്, ഇപ്പൊ നമ്മൾ അരക്കിയതാണ്. കണ്ടോ, ഇതേപോലെയാണ് ഇതിന്റെ ശിഖരങ്ങളെല്ലാം അരക്കി മാറ്റാനുള്ളത്. അപ്പോ നമ്മുടെ മുല്ലയെല്ലാം അരക്കി കംപ്ലീറ്റ് കഴിഞ്ഞ്, അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോ നമ്മൾ ഇനിയൊരു പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ. അല്ല, ക്യാമറമാൻ അജിക്കൊപ്പം കീർത്തി കീർത്തി പോലെ.